സിൽവർ ലൈൻ പദ്ധതിയെ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും ക്ഷണിച്ചുള്ള സെമിനാറിന് പാനലായി ആറുപേരാണ് പാനലിൽ ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കി സുബോധ് കുമാർ ജെയിൻ അലോക് കുമാർ വർമ്മ കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചെറിയ പി ഐസക് എസ് എസ് എൽ എൻ രഘുനന്ദൻ രഘുചന്ദ്രൻ നായർ ഡോക്ടർ ആർ വി ജി മേനോൻ പരിസ്ഥിതി ഗവേഷകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് പാനലിൽ വി വി അരുൺ ചേരുന്നു അരുൺ നേരത്തെ കേട്ട പേരുകളിൽ നിന്ന് ജോസഫ് സി മാത്യുവിന്റെ പേര് മാത്രമാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ ജോസഫ് സി മാത്യുവിൻ്റെ പേര് ഒഴിവാക്കി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാനലിന് അന്തിമ രൂപമായിരിക്കുന്നു ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് ഹോട്ടൽ താജ് വിമാൻതയിലാണ് സെമിനാർ നടക്കുക പാനലിൻ്റെ രൂപം കൃത്യമായ രൂപപ്രകാരമാണ് റിട്ടയേർഡ് റെയിൽവേ ബോർഡ് മെമ്പർ എഞ്ചിനീയറിംഗ് സുമോദ് കുമാർ ജൈൻ അദ്ദേഹം സിൽവർ ലൈൻ പദ്ധതി അനുകൂലിച്ചാകും സെമിനാറിൽ സംസാരിക്കുക ഇന്ത്യൻ റെയിൽവേ റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ അലോക് കുമാർ വർമ്മ ഈ സിൽവർ ലൈൻ പദ്ധതി ഏറ്റവും വലിയ വിമർശകരാണ് പദ്ധതിയെക്കുറിച്ച് ആധികാരമേ പഠിച്ച ആൾ കൂടിയാണ് അലോക് കുമാർ വർമ്മ അദ്ദേഹം പദ്ധതിക്കെതിരായി ഈ സെമിനാറിൽ സംസാരിക്കും ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് എസ് എൻ രഘുവേന്ദ്രൻ എന്നാൽ അദ്ദേഹം പദ്ധതിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആളാണ് കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിട്ടയേർഡ് പ്രിൻസിപ്പളും പ്രിൻസിപ്പള ഡോക്ടർ ആർ വി ജീവൻ അദ്ദേഹം പദ്ധതിയുടെ ശക്തനായ വിമർശകനാണ് അദ്ദേഹവും സെമിനാറിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു പരിസ്ഥിതി ഗവേഷകൻ ശ്രീധർ രാധാകൃഷ്ണനാണ് പദ്ധതിക്ക് എതിരെ സംസാരിക്കുന്ന മറ്റൊരാൾ എന്ന സംഘടനയുടെ പ്രധാനി ആയിരുന്നു അദ്ദേഹം നേരത്തെ അദ്ദേഹം ഈ പദ്ധതിക്ക് എതിരെ സംസാരിക്കുന്നതിൽ സംസാരിക്കുന്ന പാനൽ ഉൾപ്പെട്ടയാളാണ് ജോസഫ് സി മാത്യുവിന് പകരം ഉൾക്കൊള്ളിച്ചത് പരിസ്ഥിതി ഗവേഷകൻ കൂടിയായ ശ്രീധർ രാധാകൃഷ്ണനെയാണ് നാഷണൽ അക്കാദമി ഓഫ് ഇന്ത്യൻ റെയിൽവേസ് നിന്ന് വിരമിച്ച സീനിയർ പ്രൊഫസർ മോഹനെ മേനോൻ മോഡറേറ്ററാകും നേരത്തെ മോഡറേറ്റർ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിന്റെ ശാസ്ത്രസാങ്കേതിക സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടിപ്പോൾ മോഹനെ മേനോനെ ഇതിൻ്റെ മോഡറേറ്ററായി നിശ്ചയിച്ചു ഇത്തരത്തിൽ പാനലിന് അന്തിമ രൂപമായിരിക്കുന്നു പദ്ധതിയെ അനുകൂലിച്ച പേരും എതിർത്ത് മൂന്ന് പേരും സംസാരിക്കും എതിർ സംസാരിക്കുന്നതിൽ നിന്നാണ് ജോസഫ് സി മാത്യുവിനെ വി എസ് അച്യുതാനന്ദന്റെ ഐ ടി ഉപദേഷ്ടാവ് കൂടിയായിരുന്നു ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത് മുഖ്യമന്ത്രി ഓഫീസിന്റെ ഇടപെടലെ തുടർന്നാണ് ജോസഫ് സി മാത്യുവിനെ പാനലിന് ഒഴിവാക്കി ഇപ്പോൾ ഈ പാനലിന് അന്തിമ രൂപം നൽകിയിരിക്കുന്നത് വി വിവരങ്ങൾ പങ്കുവെക്കുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി മടങ്ങിയെത്താം